ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ വീട്ടിലൊക്കെ തോരനൊക്കെ വയ്ക്കുമ്പം എല്ലാം ബാക്കി വരാറുണ്ട് ചിലപ്പോൾ അല്ലേ. അപ്പോൾ നമ്മൾ ബാക്കി വരുന്ന തോരൻ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചായ പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് ചെയ്ത് കാണിക്കുന്നത്. നമ്മൾ ലെഫ്റ്റ് ഓവർ ചോറൊക്കെ വെച്ചിട്ടുള്ള റെസിപ്പികൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു തോരൻ വെച്ചിട്ടുള്ളൊരു ചായ പലഹാരമാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പകുതി സവാള എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചെറിയൊരു കഷ്ണം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ക്യാബേജ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ പുഴുങ്ങിയിട്ടാണ് എടുത്തേക്കുന്നത്. അതുപോലെ ഇങ്ങനെ അതിൻ്റെ സ്കിൻ ഇങ്ങനെ റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി, അതൊന്ന് പുഴുങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ തോല് പൊളിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അത് തോല് പൊളിച്ചെടുക്കാം. നമുക്ക് ബാക്കിയെല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ അതായത് എല്ലാം നല്ല ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് അങ്ങനെ വെച്ചേക്കാം കേട്ടോ. നമ്മൾക്ക് ആവശ്യം വരുന്ന സമയത്ത് അതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്തിട്ട് നമ്മൾക്ക് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ബാക്കിയെല്ലാം ചെറുതായിട്ട് നല്ല സ്മോൾ സൈസിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്തു. എന്ത് ഓയിൽ വേണമെങ്കിലും ഒഴിക്കാം, വെളിച്ചെണ്ണ വേണമെങ്കിലും ഒഴിക്കാം, അല്ലെങ്കിൽ ഓയിൽ ഒഴിക്കാം. ഇപ്പോൾ ദാ ഞാൻ അതിലേക്ക് സവാളയും പച്ചമുളകും ഇഞ്ചിയും കൂടെയും ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം സവാളയും പച്ചമുളകും ഇഞ്ചിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മൂന്നും കൂടിയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ചമുളകെല്ലാം പോയി കഴിയുന്നവരേക്ക് നല്ലപോലെ ഇതൊന്ന് ചെറിയ ചൂടിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. സവാളയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മൂത്ത് തുടങ്ങുന്ന സമയത്ത്, കളറൊന്നും അധികം മാറണ്ട, കളറെല്ലാം ചെറുതായിട്ട് മാറി തുടങ്ങുന്ന സമയത്ത് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം സവാള നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പം ഞാനതിലേക്ക് നമ്മൾ മുന്നേ അരിഞ്ഞു വെച്ചിരുന്ന ക്യാരറ്റും ക്യാബേജും രണ്ടും കൂടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ആ ഓയിലിലും സവാളയിലും ഇഞ്ചിയിലും എല്ലാം കലന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ നേരത്തെ ഉപ്പൊന്നും ചേർത്തിരുന്നില്ല. അപ്പോൾ ഈ കൂട്ടിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾക്ക് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർക്കാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ കൂട്ടിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളം ഒഴിച്ചിട്ടൊന്നും വേവിക്കേണ്ട, ചുമ്മാ ചെറിയ ചൂടിലൊന്ന് അടച്ച് വെച്ചാൽ മാത്രം മതി. അപ്പോൾ ആ സമയം കൊണ്ട് ദാ ഇവിടെ ഉരുളക്കിഴങ്ങ് നല്ലപോലെ ചൂട് ആറി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ തോലെല്ലാം പൊളിച്ചിട്ട് നമ്മൾക്ക് നല്ലപോലെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. ഉരുളക്കിഴങ്ങിൻ്റെ സ്കിന്നെല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണം ഇതിപ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് ഒന്ന് മാഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലപോലെ പുഴുങ്ങിയെടുത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങാണിത്. അപ്പോൾ അതിൻ്റെ സ്കിന്നെല്ലാം റിമൂവ് ചെയ്ത് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നല്ലപോലെ ഇങ്ങനെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു ഫോർക്ക് വെച്ചിട്ട് നമ്മൾക്ക് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഒട്ടും കട്ടയില്ലാണ്ട് തന്നെ ഉരുളക്കിഴങ്ങൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. ഒട്ടും തരിയും കട്ടയൊന്നും പാടില്ല. നല്ലപോലെ ഫോർക്ക് വെച്ചിട്ട് എല്ലായിടവും നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ നല്ലപോലെ വെന്ത ഉരുളക്കിഴങ്ങാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് അത് ഉടഞ്ഞു കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പം നല്ലപോലെ ഒന്ന് വേവിക്കാൻ നോക്കുക. ഓവനി വെച്ചിട്ട് വേണമെങ്കിൽ വേവിക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് കുക്കറിൽ വെച്ചിട്ടാണെങ്കിലും വേവിക്കാം. ഇപ്പോൾ ആ ക്യാബേജും ക്യാരറ്റും നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വഴന്ന് കിട്ടിയിരിക്കുന്ന ക്യാബേജിലേക്ക് ഇത് ഇപ്പോൾ ഒട്ടും വെള്ളമൊന്നും ചേർത്തിരുന്നില്ല, എന്നാലും നമ്മൾ നല്ലപോലെ ചെറിയ ചൂടിൽ അടച്ചു വെച്ചിരുന്നുകൊണ്ട് നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് ഞാൻ എനിക്ക് ഉച്ചയ്ക്ക് ഊണിന് ബാക്കി വന്ന തോരനാണ് കേട്ടോ ഇത്. ബീൻസും ക്യാരറ്റും വെച്ചിട്ട് ഉണ്ടാക്കിയ തോരനായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ബാക്കി വന്നതാണ്. അപ്പോൾ ആ തോരൻ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് തോരൻ ഉണ്ടാക്കിയത് ബീൻസും ക്യാരറ്റും ഉള്ളിയും ഒക്കെ വെച്ചിട്ടാണ്. തേങ്ങയും പച്ചമുളകും എല്ലാം ചതച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അതിൻ്റെ പകുതി ചേർത്ത് കൊടുത്തു, നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തു. അതിന് ശേഷം ബാക്കി പകുതി കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തു. ഒന്നിച്ചിട്ടിട്ട് മിക്സ് ചെയ്തില്ല. അപ്പോൾ ഹാഫ് ഹാഫ് വെച്ചിട്ടാണ് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തത്. ഇനിയിപ്പോൾ ഇതാ ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ചേർക്കാൻ പോവാണ്, അതുകൊണ്ട് തന്നെയാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ ആ ഉരുളക്കിഴങ്ങ് നമ്മൾ നേരത്തെ പുഴുങ്ങിയിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഉരുളക്കിഴങ്ങും കൂടിയും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു പിടി മല്ലിയില നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയം നമുക്ക് ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ അത് വല്ലാണ്ട് ഡ്രൈ ആയി പോകും. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടച്ച് വെച്ചിട്ടുണ്ട്. ആ ചൂടാറുന്ന സമയം കൊണ്ട് നമ്മൾക്ക് ഇതിനുള്ളൊരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിനായിട്ടൊരു മുക്കാൽ കപ്പ് മൈദ ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു അര കപ്പ് അരിപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്കും ഞാനിവിടെ ഒരു സ്പൂൺ മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും
അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു പേസ്റ്റ് പരുവത്തിലുള്ളൊരു ബാറ്ററാക്കി എടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം കേട്ടോ അത് മിക്സ് ചെയ്യാനായിട്ട്. ഒന്നിച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്താൽ അത് വല്ലാതെ കട്ടയാവും. അപ്പോൾ അത് ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് നമ്മൾക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല പേസ്റ്റ് പോലുള്ളൊരു ബാറ്ററാക്കി എടുക്കുക. അപ്പോൾ ഇതാ ഇവിടെ പേസ്റ്റ് പോലുള്ള ബാറ്ററാക്കി എടുത്തിട്ടുണ്ട്. ഉപ്പ് കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മളുടെ ഈ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസിൻ്റെ മിക്സ്, തോരൻ എല്ലാം കൂട്ടിച്ചേർത്തിട്ടുള്ള ആ മിക്സ് നല്ലപോലെ ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഇത് കൈകൊണ്ട് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് കുഴച്ച് എടുക്കണം. കൈകൊണ്ട് നല്ലപോലെ കുഴച്ച് എല്ലായിടവും ഒരുപോലെ ആക്കി കഴിഞ്ഞതിന് ശേഷം കൈകൊണ്ട് നല്ലപോലെ കുഴച്ച് ഉരുട്ടി എടുക്കുക. ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമ്മൾക്ക് ഉരുട്ടിയെടുക്കാം. ഉരുളക്കിഴങ്ങ് എന്തെങ്കിലും ഉടയാതെ കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ കൈകൊണ്ട് തന്നെ ഉടച്ചെടുക്കുക. അപ്പോൾ അതാ എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ കൈ വെച്ചിട്ട് നല്ലപോലെ ഉരുളകളാക്കി എടുക്കുക. ഇപ്പോൾ അത് നല്ല ഷേപ്പിലുള്ളൊരു ഉരുള പോലെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മിക്സ്, വെജിറ്റബിൾ മിക്സ് ഞാൻ ഫുള്ള് ഇതുപോലെ തന്നെ ഇങ്ങനെ ഓരോ ബോൾസാക്കി എടുക്കാൻ പോവുകയാണ്. നല്ല ഷേപ്പിൽ ബോൾ വേണമെന്നുണ്ടെങ്കിൽ ബോൾ അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഷേപ്പാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ആ ഷേപ്പിലാക്കി എടുക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇതാ ബോൾ പോലെയാണ് ആക്കി എടുത്തത്. ഇനിയിപ്പോൾ ഇത് ഓരോ ബോൾസ് നമ്മൾക്ക് ഈ ബാറ്ററിയിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് സമയം ഈ ബോൾസ് നമുക്കിങ്ങനെ ബാറ്ററിൽ ഇട്ട് വയ്ക്കണം. അതിന് ശേഷം എന്താ ഇവിടെ ഒരു എണ്ണ ചൂടായി വെച്ചിട്ടുണ്ട്. അതേ സെയിം പാനിൽ തന്നെ ഞാൻ കുറച്ച് എണ്ണ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മൾ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്ത ബോൾസ് ഈ ചെറിയ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ക്രിസ്പി ആയിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കുക. ഇതാ ഇപ്പോൾ ഇതിങ്ങനെ ഒരു സൈഡായി കഴിഞ്ഞ് കഴിയുമ്പം തിരിച്ച് മറിച്ചുവിട്ട് കൊടുത്തിട്ട് നല്ല ബ്രൗൺ കളറിൽ നല്ലപോലെ ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറിൽ നല്ലപോലെ എല്ലായിടവും നല്ലപോലെ ഒന്ന് മൊരിയിച്ച് എടുക്കുക. ഇപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. നമ്മൾക്കിപ്പോൾ തോരനായാലും എന്തെങ്കിലും മെഴുക്ക് പുരട്ടി ആയാലും എന്തെങ്കിലും ഒക്കെ നമ്മൾക്ക് ഊണ് കഴിക്കുന്ന സമയത്ത് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ചായക്ക് ഇതാ ഇതുപോലെ ഇങ്ങനെ ഒരു പലഹാരമാക്കി മാറ്റിയെടുക്കാം. തോരനുമെല്ലാം കഴിക്കാൻ മടിയുള്ള കുട്ടികളെ നമ്മൾക്ക് കഴിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ വെറൈറ്റി ആയിട്ടുള്ളൊരു പലഹാരം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ ഇടുന്ന വീഡിയോസിൻ്റെ പുതിയ റെസിപ്പീസിൻ്റെ എല്ലാത്തിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനിയും ഇതുപോലെ വെറൈറ്റി ആയിട്ടും ടേസ്റ്റി ആയിട്ടും വളരെ ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന വേറൊരു റെസിപ്പി ആയിട്ട് ഉടനെ വരുന്നവരേക്കും. Thanks for watching.